ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രീൻ ടൂൺസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു മിനി ഇൻസൈഡ് ബോട്ടിൽ ആർട്ട് ആണ്. സോ ഇത് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. ഞാൻ ഇവിടെ മണലാണ് എടുത്തേക്കണേ, അതുപോലെ നമുക്ക് കുറച്ച് മണ്ണും ആവശ്യമുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ മോസുകൾ ഈസി ആയിട്ട് തന്നെ കിട്ടും. പല ടൈപ്പ് മോസുകൾ ഉണ്ടാവും, നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയി തോന്നണേ ആ മോസ് സെലക്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു ബോട്ടിലിൽ അറേഞ്ച് ചെയ്യാൻ ഭാഗത്തിന് സ്മോൾ സ്റ്റോൺസ് കുറച്ച് കളക്ട് ചെയ്യുക. ബോട്ടിലിൻ്റെ ഉള്ളിൽ ഒരു ലെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മരപ്പൊടി അല്ലെങ്കിൽ ചകിരിച്ചോറ് യൂസ് ചെയ്യാം. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം ഒരു ഇൻസുലിൻ ബോട്ടിൽ നല്ല കഴുകി വൃത്തിയാക്കി സ്റ്റിക്കറൊക്കെ റിമൂവ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇത്രയും സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ മൂന്ന് ലെയറായിട്ടാണ് മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ചിട്ട് ആ ലെയറുകൾ കൃത്യം ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. അതിനുശേഷം ഒരു പേപ്പർ കോൺ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഓരോ മെറ്റീരിയൽസും ഓരോ ലെയറുകളായിട്ട് ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ നമ്മൾ മണലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നല്ലപോലെ തന്നെ പ്രസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് ചകിരിച്ചോറ് നമ്മൾ മാറ്റി വെച്ച് ചകിരിച്ചോറും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ നല്ലപോലെ തന്നെ ടൂൾ ഉപയോഗിച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാനമാണ് നമ്മൾ സോയില് ഇതിലിട്ട് കൊടുക്കേണ്ടത്. അതും നമ്മൾ ഇതുപോലൊരു ടൂൾ ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ ടൂൾ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഈർക്കിളിയോ ബാംബു സ്റ്റിക്കോ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചേക്കണ മോസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക. ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ കടക്കാൻ ഭാഗത്തിന് ചെറിയ പീസുകളായി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അതും നല്ലതുപോലെ ഒന്ന് ടൂൾ ഉപയോഗിച്ചിട്ട് അറേഞ്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു മഷ്റൂമാണ് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലേ ആണ് യൂസ് ചെയ്യണത്. റെഡ് ക്ലേ ഇതുപോലെ വിരലിൻ്റെ തുമ്പിനോട് ചേർത്ത് വെച്ചിട്ട് ചെറിയ ഷേപ്പിൽ ഒരു അംബ്രല്ല പോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് ടെക്സ്ചറൊക്കെ കൊടുത്തതിന് ശേഷം അതിൻ്റെ തണ്ട് നമ്മളൊരു വൈറ്റ് ക്ലേ ഉപയോഗിച്ചിട്ട് ചെയ്തു കൊടുക്കുക. അതിനും ചെറിയ രീതിയിൽ ടെക്സ്ചറൊക്കെ കൊടുക്കുക. ഏറ്റവും അവസാനം ഒരു മുട്ടുസൂചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുക. നമ്മളിതുപോലെ കുത്തിക്കൊടുത്ത സൂചിയുടെ പകുതി ഭാഗം പുറത്തേക്കായി നിൽക്കണം. ആ രീതിയിൽ വേണം നമ്മളത് ചെയ്യാൻ. അതിനുശേഷം ഒരു വലിയ സൂചി ഉപയോഗിച്ചിട്ട് പതുക്കൊന്ന് അതിൽ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഈ മഷ്റൂം ഇറക്കി വയ്ക്കാൻ സാധിക്കും. മഷ്റൂമിൻ്റെ അംബ്രല്ല നമ്മളതിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ച ആ സൂചിയുടെ അടിഭാഗം കുറച്ച് അധികം ഉള്ള കാരണമാണ് നമുക്ക് ഇതുപോലെ മണ്ണിലേക്ക് ഈസി ആയിട്ട് അത് ഇറക്കി വയ്ക്കാൻ സാധിച്ചത്. അപ്പോൾ അത് അവിടെ കറക്റ്റ് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. ഇനി നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമുള്ള സ്റ്റോൺസൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ഏത് കളറിലുള്ള സ്റ്റോൺസോ പെബിൾസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും നമ്മൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പരമാവധി ചെറിയ സ്റ്റോൺസ് ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു കോർക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഒരു വുഡ് പീസ് ഉപയോഗിച്ചിട്ട് ഈ ബോട്ടിൽ കവർ ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് കുറച്ച് ജൂട്ടിൻ്റെ ത്രെഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ത്രെഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് എങ്ങനെയാണ് തോന്നണേ ആ രീതിയിലൊക്കെ നമുക്കിതിൽ പല കാര്യങ്ങളും ആഡ് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ സാധിക്കും. നമ്മളിവിടെ ചെറിയ രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്ത് നോക്കിയേക്കണത്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ മഷ്റൂംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം വേറെയും കുറേ നാച്ചുറൽ എലമെൻസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ മിനിയേച്ചർ ടോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും അല്ലെങ്കിൽ ഇതുപോലെ ക്ലേയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ ടോയ്സ് ഉണ്ടാക്കിയിട്ടും പല വെറൈറ്റി ആയിട്ടുള്ള ഇൻസൈഡ് ബോട്ടിൽ ആർട്ടുകൾ ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്തെടുത്ത മോസിന് നമുക്കൊരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് വാട്ടർ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിരുന്നാലും ഇത് എത്ര കാലം ഇത് നിലനിൽക്കുന്നുള്ളതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇത് ഡാമേജ് ആയി പോകും. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല ഫോട്ടോസ് എടുക്കാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോണത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് അബദ്ധങ്ങളാണ്. ഈ അബദ്ധങ്ങൾ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ആദ്യം ഞാൻ മഷ്റൂം ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ വെച്ച മുട്ടുസൂചി അധികം ലെങ്തിലല്ല എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിച്ച് നിർത്താൻ പറ്റിയിരുന്നില്ല ആ ഒരു സ്പേസിൽ. അതുപോലെ ടൂത്ത് പിക്കാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ പാടുകളൊക്കെ വന്നു തുടങ്ങി. നട്ടക്കില്ല പോസ് ചെയ്തോ.